പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം മഞ്ചേരിക്കടുത്ത് പയ്യനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു വൈറൽ ഗായികയുണ്ട്. ആടുജീവിതം എന്ന സിനിമയിലെ പെരിയോനെ എൻ റഹ്മാനെ എന്ന് പറയുന്ന ഗാനം സോഷ്യൽ മീഡിയയിലൂടെ ഹിറ്റാക്കിയ മീര എന്ന് പറയുന്ന അതുല്യ പ്രതിഭ, എ ആർ റഹ്മാൻ സാറിൻ്റെ മനസ്സ് പോലും കീഴടക്കിയ ആ വൈറൽ ഗായിക മീരയുടെ സന്തോഷങ്ങൾ അറിയാൻ നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോകാം. ഹലോ മീര, ആദ്യമായി പെരിയോനെ എൻ റഹ്മാനെ എന്ന് പറയുന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ ഹിറ്റാക്കിയ മീരക്ക് മൂവി വേൾഡ് വിഷ്വൽ മീഡിയയുടെ വക എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യമായി നേരുകയാണ്. മീര, എങ്ങനെയാണ് യൂട്യൂബിൽ ഈ ഒരു സോങ് റിലീസായി, അതിനുശേഷം മീരയുടെ കൈകളിലേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ, എന്നിട്ട് അത് പാടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും, അത് എങ്ങനെയാണ് വന്നത്? ഞാൻ റിലീസായത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പാട്ട് റിലീസായത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റിലീസിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അപ്പോൾ ആൾ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പാട്ട് റിലീസായിട്ടുണ്ട്, അതൊന്ന് പാടിയിട്ട് നോക്ക്, ഇപ്പോൾ അങ്ങനെ അധികാരം പാടിയിട്ടില്ല, ഒന്ന് പാടി നോക്കെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ പാട്ട് പോസ്റ്റ് ചെയ്യുന്നത്. പോസ്റ്റ് ചെയ്ത ടൈമിൽ ആ ഒരു സമയത്ത് അത്ര റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ചില പോസ്റ്റുകളൊക്കെ ഇടുമ്പോൾ ഒരു 1-2 മണിക്കൂറിനകം അത്യാവശ്യം റീച്ച് കിട്ടാറുണ്ട്. ഈ പോസ്റ്റ് അങ്ങനെ പെട്ടെന്ന് അത്ര റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പം കുറേ പേരിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എ ആർ റഹ്മാൻ സാർ അത് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പം അതിന് ശേഷം അത് കണ്ടിട്ട് കുറേ പേര് ഈ വീഡിയോ കാണുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ് മീര പാടിയ പാട്ട്, ഹിറ്റാണ്. അതിലുപരി നേരത്തെ മീര പറഞ്ഞ പോലെ എ ആർ റഹ്മാൻ സാറിൻ്റെ മനസ്സ് കീഴടക്കി, അഥവാ മനസ്സിലൊരു ഇടം പിടിച്ചു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം അതിലൊരു സ്റ്റോറി ഇടുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. സത്യത്തിൽ മീരക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടാവും, അതിലുപരി സന്തോഷത്തിനുപരി ഇത് സന്തോഷത്തിൽ അതീതമാണല്ലോ ഈ കാര്യം, അതെന്താണ് സംഭവിച്ചത്? ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആ ഒരു ടൈമിൽ. ഒരിക്കലും നമ്മൾ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നടന്നൊരു കാര്യമാണ്. എ ആർ റഹ്മാൻ സാറിൻ്റെ പാട്ടാണെന്ന് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ അതിൽ സാറ് ആ ഒരു സാറിൻ്റെ ഒരു ഷോട്ട് ഉണ്ടല്ലോ ആ പാട്ടിൽ, അപ്പോൾ വീഡിയോയിൽ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ സാറിൻ്റെ പാട്ടാണെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ സാറ് സ്റ്റോറി ഇട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി, പിന്നെ ഭയങ്കര എന്താ വിശ്വസിക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. മീരയുടെ പാട്ട് വഴികളിൽ ഒരുപാട് സപ്പോർട്ടീവ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും, അത് ചിലപ്പം വ്യക്തികളാവാം, ചിലപ്പോൾ ഒരു കൂട്ടം ആളുകളാവാം, അങ്ങനെ പലതും ആവാം, ആരാണ്? വീട്ടുകാർ നല്ല സപ്പോർട്ടാണ്, അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ ഞങ്ങൾക്കൊരു മ്യൂസിക് ബാൻഡ് ഉണ്ട് ഇവിടെ മലപ്പുറത്ത് തന്നെ, നഗാര എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിലുള്ളവരും നല്ല സപ്പോർട്ടാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പ്രോഗ്രാംസിനൊക്കെ പോകാറുള്ളത്. അപ്പോൾ പാട്ട് പാടുന്ന സമയത്ത് എല്ലാവരും നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവരത് തിരുത്തി തരുകയും അല്ലെങ്കിൽ നമുക്ക് എന്തിലൊക്കെയാണ് നമ്മൾ നന്നാവേണ്ടതെന്നുള്ളത് പറഞ്ഞു തരൊക്കെ ചെയ്യാറുണ്ട് അവർ. ഏത് ഘട്ടത്തിലാണ് മീര ഈ പാട്ടിനോടുള്ള ഒരു ഒരു കമ്പം അഥവാ പാട്ടിനോടുള്ള ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത്? പാട്ട് ഞാൻ ചെറുപ്പം മുതലേ പാടും, സ്കൂൾ പഠിക്കുന്ന സമയത്തെ പാടും. പിന്നെ ഞാൻ 5 മുതൽ +2 വരെ പഠിച്ചത് എത്തിങ്ങാന സ്കൂളിൽ, HMI HSS. അപ്പോൾ അവിടെ മ്യൂസിക് ടീച്ചറായിട്ട് ഖദീജ ടീച്ചർ എന്ന ടീച്ചറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ടീച്ചറാണ് നമ്മുടെ ഇങ്ങനെ 5-ാം ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ ഓരോ കുട്ടികളെ അവരുടെ കഴിവനുസരിച്ച് ഇങ്ങനെ പുറത്ത് കൊണ്ടുവരുന്നത് ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ ഒരു കാരണം കൊണ്ടായിരിക്കും ഇന്നും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. മീര, ഈ പാട്ട് പാടിൽ ഒഴികെ വേറെ എന്തെങ്കിലും കലാരംഗത്തോ അല്ലെങ്കിൽ സ്പോർട്സ് പരമായിട്ടോ വല്ല കഴിവുകളും കാര്യങ്ങളും ഒക്കെ ഇല്ല? എനിക്ക് ഇല്ല, ഞാൻ പാട്ട് പാടുക മാത്രം. പാട്ട് പാടുക മാത്രം ചെറുപ്പത്തിലേ തുടങ്ങിയ ഒരു
ശീലമാണ് ഈ പാട്ട് പാടില്. അമ്മ നന്നായിട്ട് പാടും, അപ്പൊ അമ്മേന്റെ അടുത്ത് കിട്ടിയതായിരിക്കും ആ ഒരു പാരമ്പര്യമായിരിക്കും വന്നിട്ടുണ്ടാവല്ലോ. അതുപോലെ തന്നെ മീരയുടെ ഈ ഹൈസ്കൂൾ കാലഘട്ടം, ഹയർ സെക്കൻഡറി കാലഘട്ടം, അതുപോലെ തന്നെ മീര ഇപ്പോൾ ഡിഗ്രി അല്ലേ, അതൊന്ന് വിശദീകരിക്കാം. അതിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇതുപോലെ തന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, അതും കൂടി ഒന്ന് വിശദീകരിക്കാം. ഞാൻ 3ാം ക്ലാസ് മുതൽ ഇവിടെ അടുത്തുള്ള AMLP സ്കൂൾ കറുത്തടുത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അടുത്തുള്ള സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ട്, അവിടെ അധികം കുട്ടികളുണ്ടാവില്ല അങ്ങനെ പരിപാടിക്കൊക്കെ പങ്കെടുക്കുക, അപ്പോൾ ഉള്ളവർ തന്നെ അവർ നന്നായിട്ട് പുറത്തു കൊണ്ടുവരും. അപ്പോൾ അവിടെ നിന്നാണ് കലോത്സവത്തിനൊക്കെ പോയി തുടങ്ങിയത് ഈ സ്കൂളിൽ നിന്നാണ്. അതിന് ശേഷമാണ് HMI HSS 5ാം ക്ലാസ്സിന് ചേർന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മളെല്ലാ പരിപാടിക്കും ടീച്ചർ വിളിക്കുകയും ഓരോ നമ്മളെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തന്ന് നമ്മളെ ഭയങ്കരമായിട്ട് എന്താ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് ടീച്ചറായിരുന്നു. പിന്നെ +2 ആയ സമയത്ത് ഞങ്ങൾ 2 വർഷം എനിക്ക് കലോത്സവം മിസ്സായി കൊറോണ വന്ന ടൈമിൽ. പിന്നെ +2 എന്നാണ് പിന്നെ ഞങ്ങൾക്ക് കലോത്സവം ഉണ്ടാവുന്നത്. ആ ഒരു ടൈമിലും ഭയങ്കര എന്താ പറയുക, നമ്മൾ ഇഷ്ടമാണ് ചെയ്യാൻ എല്ലാവർക്കും. നമ്മുടെ സ്കൂളിൽ ഈ ഒരു ഇങ്ങനെ ഒരു ടീമുണ്ട് നമുക്ക് ഈ കലോത്സവത്തിൻ്റെ. അപ്പം എല്ലാവർക്കും അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും കൂടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് രസമായിട്ട് പോവും. പിന്നെ ഇപ്പോൾ കോളേജിലാണെങ്കിൽ പോലും, കോളേജ് ഞാൻ MES വമ്പാട് കോളേജാണ്, അവിടെ ഈ ആർട്സിന് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും, പ്രിൻസിപ്പളും അവിടുത്തെ ടീച്ചേഴ്സും എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് വലിയ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. മുമ്പ് കലോത്സവങ്ങളിൽ വല്ല ഇതുപോലെ ഹിറ്റ് ആക്കിയിട്ടുണ്ടോ, അഥവാ കലോത്സവങ്ങളിൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് പിന്നെ സ്ഥാനങ്ങൾ 1ാം സ്ഥാനം അതുപോലെ തന്നെ കരസ്ഥമാക്കിയിട്ടുണ്ടോ മുമ്പ്? ഞാൻ 8ലൊക്കെ പഠിക്കുന്ന സമയത്ത് 8ൽ ഉർദു ഗ്രൂപ്പ് സോങ്ങിന് ഞങ്ങൾ സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട്. പിന്നെ 9ന്ന് പിന്നെ അങ്ങനെ സ്റ്റേറ്റ് പോയിട്ടില്ല, ജില്ല വരെ പോയി. പിന്നെ കലോത്സവം 2 വർഷം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ കൊറോണ വന്നതിന് ശേഷം കലോത്സവം ഉണ്ടായിട്ട്, അതിന് ശേഷം ഈ നമ്മുടെ ഈ കോളേജ് തലത്തിൽ വല്ല പെർഫോമൻസും കാഴ്ചവെച്ചിട്ട് വല്ല സ്ഥാനങ്ങളും കിട്ടിയിട്ടുണ്ട്? ഇല്ല, നമ്മൾ കോളേജിൽ നിന്ന് ഇങ്ങനെ കലോത്സവത്തിനൊക്കെ അങ്ങനെ ഒരു പരിപാടിക്ക് കൂടിയിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഒരു കലാരംഗത്ത് ഉണ്ടായിട്ടുള്ള ഒരു വർണ്ണ വിവേചനത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന ഒരവസ്ഥ, അത് മീര ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ശരിക്കും കലാരംഗത്ത് വലിയൊരു പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു യുവ പ്രതിഭ എന്ന നിലക്ക് മീരയ്ക്ക് എന്താണ് പറയാനുള്ളത്? നിറന്ന് പറയുന്നത് ഒരിക്കലും കലയ്ക്കൊരു എന്താ പറയുക തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇവിടെ ഞങ്ങളുടെ ഈ ഒരു പ്രദേശത്തൊക്കെ നോക്കുകയാണെങ്കിൽ അതിന് ഒരു ഒട്ടും പ്രസക്തിയില്ല. കാരണം ഇവിടെ അങ്ങനെ ഒരു വേർതിരിവ് ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ ഒരുപാട് പ്രോഗ്രാംസിന് പോകുന്ന ആൾക്കാരാണ്, സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സാണെങ്കിലും. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് എന്തായാലും നേരിടേണ്ടി വന്നിട്ടില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങനെ എങ്ങോട്ടാണ് എങ്ങനെയാണെന്നറിയില്ല. ഇതുവരെ എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടില്ല. നിറങ്ങളെ കുറിച്ച് പറയുന്നത് ശരിക്കും വിഡ്ഢിത്തമാണ് എന്നുള്ളതാണ് ഇപ്പോൾ മീര പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോഷ്യൽ മീഡിയയിൽ മീരയെ പോലെ പാടി ഹിറ്റാക്കിയവരുമുണ്ട്, അതുപോലെ ഇനിയും പാടാനിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇനിയും പാടാനിരിക്കുന്ന ആളുകളോട് എന്താണ് മീരയ്ക്ക് അവരോടായിട്ടുള്ള ഒരു ഉപദേശം ഉണ്ടാവില്ലേ? ഇപ്പോൾ മീരയ്ക്ക് കിട്ടിയൊരു സന്തോഷം അവർക്കും കിട്ടണമെന്ന് മീരയ്ക്ക് ആഗ്രഹമുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട്, കുട്ടികളാവാം വലിയവരാവാം ഒക്കെ ആവാം, കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമുക്കൊരു റൂമിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമ്മുടെ കഴിവുകളെ ലോകമെമ്പാടും എത്തിക്കാനുള്ള ഒരു ശരിക്കും നല്ലൊരു മാധ്യമമാണ്. ആ മാധ്യമത്തെ നമ്മൾ നല്ല രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മെ നയിക്കുകയും ചെയ്യും. അപ്പോൾ ആ അർത്ഥത്തിൽ പുതിയ ഇത്തരത്തിലുള്ള തലമുറകളോട്, പുതിയ ആളുകളോട് എന്താണ് മീരയ്ക്ക് പറയാനുള്ളത്? ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് വീഡിയോ ചെയ്യാറുള്ളത്. എൻ്റെ ഫോണ് ഇതുവരെ ഉണ്ടായിരുന്നത് വിവോ ആയിരുന്നു. ഞാൻ ആ ക്യാമറയിൽ തന്നെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ എന്താ ഇവിടെ എനിക്കെപ്പോഴേലും ഫ്രീ ടൈം കിട്ടുമ്പോൾ അപ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടുകയും പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ഓരോ ദിവസം 1-2 വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ആയതുകൊണ്ട് അതിന് സമയം ചിലവഴിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയല്ലോ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ആധികാരികമായിട്ട് അതിനെ പറ്റി പറയാനറിയില്ല. ഞാൻ ഇവിടെ തന്നെ വീഡിയോ എടുത്ത്, ഞാൻ അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഞാൻ ഇവിടെ തന്നെ എനിക്ക് ടൈം കിട്ടുമ്പോൾ എൻ്റെ ഫോണിൽ തന്നെ വീഡിയോ സാധാ റീലെടുക്കുന്ന പോലെ തന്നെ ചെയ്യുന്ന ആളല്ല. അത് വേറെ സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് അതിന്
ലിപ്സിങ് ചെയ്ത് അങ്ങനെ പാടുന്ന ആളല്ല ഞാൻ, ലൈവായിട്ടാണ് എല്ലാതും പാടുക ചെയ്യാറ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ നമുക്ക് കേൾക്കുമ്പോൾ ഒന്നും കൂടെ രസമായിട്ട് തോന്നുന്ന ലൈവ് പാടുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ വേറെ അതിനെ പറ്റിയൊന്നും എനിക്കങ്ങനെ അറിയില്ല. നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇറ്റാക്കിയിട്ടുള്ള മീരയുടെ ആ ഗാനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടും. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. അങ്ങാകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ് പോ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ് പോ. എങ്ങിരുന്നാലും മറിയണുണ്ടേ, മിണ്ടാമൺ തരി വാരിയിടൂത്തതി. കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. മീര രണ്ട് റഹ്മാൻമാരുടെ ആദരം ഏറ്റുപറ്റിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ എ ആർ റഹ്മാൻ സാർ, അതിലുപരി ആക്ടർ റഹ്മാൻ എന്റെ ആദരവും പറ്റിയിട്ടുണ്ട് പറയാൻ കഴിഞ്ഞു. അത് കമന്റ്സ് ആയിരുന്നല്ലോ, അത് എന്ത് ഏത് പാട്ടിന് വേണ്ടിയിട്ടാണ് കമന്റ്സ് അദ്ദേഹം? അത് കൺമണി അൻപോട് കാതൽ. കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാനാ നിങ്ക് സൗഖ്യമേ. ഒന്നെ എണ്ണി പാർക്കയിൽ കവിത കൊട്ടത്, അത് എഴുതി നെനക്കയിൽ വാർത്ത മുട്ടത്. ഓഹോ കൺമണി അൻപോടെ കാതലൻ നാൻ എഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാനാ നിങ്ക് സൗഖ്യമേ. മീര പാടിയിട്ടാക്കിയ പെരിയോനെ എൻ റഹ്മാനെ എന്ന് പറയുന്ന ഗാനം ഒരുപാട് ആളുകൾ, അഥവാ മീര അറിയുന്നവരും അറിയാത്തവരും ആയിരിക്കും ഏറ്റവും കൂടുതലുണ്ടാവും. ഈ അറിയാത്ത ആളുകൾ, ഒരുപാട് ആളുകൾ മീരയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഗാനം ഷെയർ ചെയ്തിട്ടുണ്ട്. അത് മീരക്കറിയാം, അതുകൊണ്ടാണല്ലോ ഇത്ര ഹിറ്റാവാനുള്ള ഒരു കാരണം. അവരോടൊക്കായി മീരക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ ഇവിടെ നിന്ന് പാടിയൊരു പാട്ട് എ ആർ റഹ്മാൻ സാറിൻ്റെ സ്റ്റോറിയിൽ വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാത്തയും കാണാത്തയും ഒരുപാട് പേർ അത് ഷെയർ ചെയ്തിട്ടുണ്ടാവും. എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. പിന്നെ നല്ല കമൻറ്റ്സ് ആണ്. നമ്മൾ ഞാൻ ഇതുവരെ എൻ്റെ ഒരു നെഗറ്റീവ് കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതിലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ചിലപ്പോൾ ഒരു നെഗറ്റീവ് കമൻറ്റിനോട് ചിലപ്പോൾ നമ്മൾ പറ്റ ഡൗണായി പോകും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതിലും അല്ല, എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. മീരയുടെ പാട്ടിൻ്റെ കമൻസുകൾ നേരത്തെ പറഞ്ഞല്ലോ, ആ കമൻസിൽ മീര ഓർത്തിരിക്കുന്ന കമൻസുകൾ വല്ലതും ഉണ്ടോ, അഥവാ ഈ പിന്നെ ഒരു പ്രത്യേക കമൻസുകൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, കുറേ പേര് കമൻസ് കുറേ ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പിന്നെ കുറേ പേര് പാട്ട് നല്ല ഫീലുണ്ട് എന്ന് പറയാറുണ്ട്, അത് ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനെ പിന്നെ മോട്ടീവായിട്ടുള്ള അഭിപ്രായങ്ങളും നെഗറ്റീവ് അഭിപ്രായങ്ങളും വന്നിട്ടുണ്ടോ അതിൽ? നെഗറ്റീവ് ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. നമ്മൾ പാട്ടിന് അതായത് ചില സമയത്ത് ഇന്ന പാട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ ഒന്നുകൂടെ നന്നായിരിക്കും, അങ്ങനെ പറയുന്ന ഇതേ ഉള്ളൂ. അത് അത് ശരിക്കും നെഗറ്റീവ് അല്ല, അല്ല ശരിക്കും ഒരു പോസിറ്റീവ് പോസിറ്റീവ് ആണ്. ഈ പാട്ടിൽ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒന്നുകൂടി നന്നായിരിക്കും, അടുത്ത ഗാനം പാടി ഇതിനേക്കാളും മിറ്റാവണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മീരക്ക് മൂവി വേൾഡിന്റെ പ്രേക്ഷകരോടും മീരയെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എന്താണ്, അവരോട് എന്താണ് പറയാനുള്ളത്? കാരണം മീര എത്രത്തോളം ആയത് പ്രേക്ഷകരെ കൊണ്ടാണ്, അപ്പൊ അവരോട് പ്രത്യേകമായിട്ട് അത് എന്താണെന്ന് വിശദീകരിക്കാമോ? ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല സാർ അങ്ങനെ സ്റ്റോറി ഇടുന്നത്. അപ്പോൾ അതിന് കാരണം എന്തായാലും ഈയൊരു പ്രേക്ഷകർ അല്ലെങ്കിൽ എന്നെ കാണുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ എന്താ
എന്താ സത്യത്തിൽ പറയേണ്ടത് എനിക്ക് അറിയില്ല. എന്നാലും ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും തരാം, ഞാൻ ഇനിയും വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പാട്ട് കഴിഞ്ഞതിന് ശേഷം ഇതുവരെ എനിക്ക് ഒരു സമയം കിട്ടിയിട്ടില്ല. ഇന്നലെ മാത്രമാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഒന്നും രണ്ടും വീഡിയോ ഇടുന്ന ആളാണ്. അപ്പോൾ ഇനി എന്തായാലും വീഡിയോസ് ഇടും. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് എന്തായാലും ഇനി അതിനും കൂടെ തരാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ രണ്ട് പാട്ട് ഹിറ്റായി, ഇനിയിപ്പോ മൂന്നാമതൊരു പാട്ട് നമുക്ക് ഹിറ്റാക്കണം. അപ്പോ മൂന്നാമത് പിന്നെ പണിപ്പുരയിൽ ഉണ്ടാവും, ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടാൻ. അപ്പൊ ആ ഒരു 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 പാട്ടും കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ഇത് രണ്ടും അല്ലാത്തൊരു പാട്ടുണ്ടല്ലോ നമ്മുടെ മൂവി വേൾഡ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന്. അങ്ങനെ ഞാൻ പാട്ട് അങ്ങനെ മുന്നേ ചെയ്ത് വെക്കാറില്ല. അപ്പോ ഫോൺ തുറക്കുമ്പോ ഏത് പാട്ടാണ് തോന്നുന്നത് അങ്ങനെ പാടാണ്. യമുനയാറ്റിലെ ഈറക്കാറ്റിലെ കണ്ണനോട് താനാട് പാതി പൂത്തിട പാർവൈ പാർത്തിട പവൈ രാധയോ വാട് ഇരവും പോനത് പകലും പോനത് കണ്ണനില്ലയേ കൂട ഇളയ കണകളിൽ ഇമൈ തീടാത കൺ ഇങ്ങും മങ്ങുമേ തേട ആയുൾ പാടിയിൽ കണ്ണനില്ലയോ ആശയ വൈപ്പതേ അൻപു തൊള്ളയോ ആയുൾ പാടിയിൽ കണ്ണനില്ലയോ ആശയ വൈപ്പതേ അൻപു തൊള്ളയോ പാവം രാധ യമുനയാറ്റിലെ ഈറക്കാറ്റിലെ കണ്ണനോട് താനാട് പാതി പൂത്തിട പാർവൈ പാർത്തിട പാവൈ രാധയോ വാട്. ഏതായാലും മീര ഇതുവരെ നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചു. ഏതായാലും മീര നല്ലൊരു പാട്ടുകാരിയാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മൂവി വേൾഡ് വിഷ്വൽ മീഡിയയുടെ എല്ലാവിധ സപ്പോർട്ടും തീർച്ചയായിട്ടും മീരയ്ക്ക് ഉണ്ടാവും. പുതിയ പാട്ടിൻ്റെ ലോകത്തേക്ക് മീര കടന്നു ചെല്ലണം, അങ്ങനെ മീര വലിയൊരു പാട്ടുകാരിയായി മാറണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാവിധ ഭാവങ്ങളും നിറഞ്ഞു.